Hi students, how are you all? Hope you all are fine. Okay, അപ്പോൾ നമ്മൾ ടീച്ചിങ് മെത്തഡോളജിയിൽ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ. രണ്ടാമത്തെ ലെസൺ സിക്സ്ത് ലെസൺ ആണ് എടുക്കുന്നത്. അതിൽ ബോധന രീതികൾ പറഞ്ഞു. അതിൽ നമ്മൾ മൂന്ന് ബോധന രീതികളെ പറ്റി പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അടുത്ത രീതിയാണ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത്. സമയപരിമിതി മൂലമാണ് നിങ്ങളോട് സംസാരിക്കാനൊന്നും നിൽക്കാത്തത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അടുത്ത രീതി ഏതാണ്? ചർച്ചാ രീതി അല്ലേ. അപ്പോൾ അത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിലൊരു ക്വസ്റ്റ്യൻ തന്നപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചർച്ചയിലാണ് വന്നത് അല്ലേ. ചർച്ചാ രീതി എന്നുള്ളത് ഉത്തരമാണ് അതിന് വന്നത്. അപ്പോൾ എന്താണ് വിഷയത്തെ ഉപവിഷയം? എങ്ങനെയാണ് ചർച്ചകൾ സംഘടിപ്പിക്കുക? ആ ഇതൊക്കെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ അപ്പോൾ ഓടണം നിങ്ങളുടെ തലയിൽ. ചർച്ച എങ്ങനെയാണ് ഒരു ക്ലാസ്സിൽ ചർച്ച സംഘടിപ്പിക്കുക? വലിയ കുട്ടികളാണെങ്കിൽ നമുക്കിതിപ്പോൾ നിങ്ങളെപ്പോലുള്ള കുട്ടികളാണ് സ്റ്റുഡൻസിനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നോ പ്രോബ്ലം അല്ലേ. ചർച്ചയൊക്കെ ഇഷ്ടം പോലെ അവർ കൈകാര്യം ചെയ്യും അവരുടേതായിട്ടുള്ള രീതിയിൽ. അതല്ല, ചെറിയ കുട്ടികളിലേക്ക് നമുക്ക് ചർച്ച കെ ജി സെക്ഷൻ പോട്ടെ, ഫസ്റ്റ് ടു ഫോർത്ത് ചർച്ച കൊടുക്കുമ്പോൾ ചർച്ച എന്താ വേണം? ടീച്ചേഴ്സിൻ്റെ പങ്കാളിത്തം അതിൽ ഉറപ്പാവണം അല്ലേ. അല്ലെങ്കിൽ ചർച്ച പല വഴിക്കായി പോകും അല്ലേ. ചർച്ച ചോർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ? ചർച്ചയെ ഇപ്പോൾ നമ്മളെ വിഷയം ഇപ്പം എന്താ, എന്തെങ്കിലും ഒരു വിഷയം എടുക്കുകയാണെങ്കിൽ ആ വിഷയം ഇപ്പം ക്ലാസ്സിലെ ലീഡർ തിരഞ്ഞെടുക്കുകയാണ് അല്ലേ. ക്ലാസ്സിലെ ലീഡർ തിരഞ്ഞെടുക്കുക, ഏറ്റവും നല്ല ലീഡർ നമുക്ക് തിരഞ്ഞെടുക്കണം. ആരെ തിരഞ്ഞെടുക്കും അല്ലേ? അത് നമ്മളൊരു ചർച്ച കൊടുക്കുക, ചർച്ചയിലേക്കാണ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ചർച്ചയെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് സിമ്പിളാക്കി കൊടുക്കുക അല്ലേ. ആരാണ്, അപ്പോൾ എന്താണ്, ഇപ്പോൾ ഓരോ ഒരു ടീം ചിലപ്പോൾ എന്തായിരിക്കും, നറുക്കെട്ടെടുത്ത ടീം ഇപ്പോൾ മൂന്ന് കുട്ടികളെ നമ്മൾ ലീഡേഴ്സിന് ഇട്ട് കൊടുത്തു. ആ മൂന്ന് കുട്ടികളെ ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ആ മൂന്ന് കുട്ടികളെ അവരെന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തതെന്ന് അറിയണ്ടേ അല്ലേ. അവർക്ക് അതിനെപ്പറ്റിയൊക്കെ ഒരു ചിന്ത വേണം. കാരണം എന്താണ്, ഭാവിയിൽ വോട്ട് ചെയ്യാൻ പോകുന്ന വോട്ടർമാരാണ് ഇവരൊക്കെ അല്ലേ. 18 വയസ്സ് കഴിഞ്ഞ് അവരെല്ലാവരും വോട്ട് ചെയ്യാൻ പോകും. അപ്പോൾ ഓരോരുത്തരെ സെലക്ട് ചെയ്യുമ്പോഴും എലക്ട് ചെയ്യുമ്പോഴും എന്താ വേണ്ടത്, അവർക്ക് നല്ല ബോധം വേണം എന്തുകൊണ്ട് ഈ കുട്ടി അല്ലേ. നമ്മളിപ്പോൾ ഇലക്ഷനൊക്കെ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഈ നേതാവ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഈ നേതാവ് വന്നാൽ എന്തൊക്കെ സംഭവിക്കും, നമുക്ക് ഉപകാരപ്രദമാണ് ജനങ്ങൾക്കെന്ന് തോന്നുന്നവരെയാണ് നമ്മൾ ഇലക്ട് ചെയ്യുന്നത്. അതുപോലെ ക്ലാസ്സിൽ അവർക്ക് ഉപകാരപ്രദമായി വരുന്ന ഒരു കുട്ടി അല്ലേ, അതാണ് അവരുടെ മൈൻഡിൽ വേണ്ടത്. അപ്പോൾ ഈ കുട്ടിക്ക് എന്തൊക്കെ പ്രത്യേകതകൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ കുട്ടിയെ സെലക്ട് ചെയ്തത്? ആ ചോദ്യത്തിന് ആ ഒരു ഗ്രൂപ്പ് കറക്റ്റ് ആൻസർ തരണം അല്ലേ. അപ്പോൾ അത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് എത്രത്തോളം ഭംഗിയാക്കി ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ഇത് നമ്മൾ ക്ലാസ്സിൽ വെറുതെ കൊടുക്കുന്ന ഒരു ടാസ്ക്, ക്ലാസ്സിൽ മാത്രമായിട്ട് കൊടുക്കുന്ന പല ഈ ഗ്രൂപ്പിനൊരു, അപ്പോൾ ഓരോ ഗ്രൂപ്പിനും ഓരോ പോലെയാണ് അഭിപ്രായങ്ങൾ ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഓരോ രീതിയിലാണ് അവരെന്ത് ചെയ്യുക, അതിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ പിന്നീട് അവർക്ക് ഇട്ട് കൊടുക്കും അല്ലേ. പിന്നെ പിന്നെ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ വരുമ്പോൾ ഇതേപോലെ ചർച്ചാ രീതി അവർക്ക് കൊടുക്കും. അപ്പോൾ അവർ അതിനനുസരിച്ച് എന്ത് ചെയ്യും, അതിനനുസരിച്ച് അവർ സംസാരിച്ചുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അത് ചർച്ചാ വിഷയത്തെ നമുക്ക് എന്ത് ചെയ്യാം, ഉപവിഷയമായിട്ട് തിരഞ്ഞെടുക്കാം. ഉപവിഷയമായിട്ട് തിരഞ്ഞെടുക്കുക, അതായത് ചെറിയ ചെറിയ ഘട്ടം ഘട്ടമാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ചർച്ചാ രീതി വിഷയത്തെ ഉപവിഷയമായി തിരിച്ച് ചർച്ചയിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയാണെന്ത്, ചർച്ചാ രീതി. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നായിട്ട് ഒരു വലിയ ടാസ്ക്കായിട്ട് കുട്ടികൾക്ക് കൊടുക്കരുത് അല്ലേ. ഇന്നിപ്പോൾ ഞാനിപ്പോൾ മൂന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നിപ്പോൾ ഞാൻ ചർച്ചാ രീതി എടുത്തു അല്ലേ. അപ്പോൾ ആ ചർച്ചാ രീതി എന്നുള്ളൊരു വിഷയം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതെങ്ങനെയൊക്കെ വരും അല്ലേ, എന്തൊക്കെ ചർച്ച അതിൽ വരാം, ചെറിയ ചെറിയ കാര്യങ്ങൾ കുട്ടികൾക്ക് ആദ്യം കൊടുക്കുക, എന്നിട്ടത് വലിയതിലേക്ക് എത്തിക്കുക അല്ലേ. ചെറിയ വിഷയങ്ങളാക്കിയിട്ട് നമ്മളെ ചർച്ചയെ തിരിച്ചിട്ട് അത് പിന്നെ ടോട്ടാലിറ്റി ആക്കിയിട്ട് മൊത്തത്തിൽ പിന്നീട് കുട്ടികൾക്ക് കൊടുക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ ചെറിയ വിഷയങ്ങളാക്കിയിട്ട് ഓരോ പാഠ്യ ഭാഗത്തെയും തിരിക്കാം. പിന്നെ ഇതിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ് എന്നാണ്, ഈ ചർച്ചാ രീതിയുടെ മേന്മകൾ എന്തൊക്കെയാണ്. പഠിതാക്കളിൽ താല്പര്യമുണ്ടാക്കും അല്ലേ, അവർക്ക് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാനും കൂടുതൽ അഭിപ്രായങ്ങൾ പറയാനും കിട്ടുന്ന ഒരു അവസരമായതുകൊണ്ട് എന്താണ് പഠിതാക്കളിൽ താല്പര്യമുള്ള കേസാണ് എന്ത്, ചർച്ചാ രീതി. പിന്നെ അത് അവിടെ നിലനിൽക്കുകയും ചെയ്യും. അവരിൽ ആ ഒരു രീതി, ആ ഒരു മെൻറ്റാലിറ്റി, മനോഭാവം, എന്തെങ്കിലും എന്തിനെങ്കിലും കുറിച്ച് അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു മെൻറ്റാലിറ്റി അവിടെ ഉണ്ടാക്കിയെടുക്കും കൂടെയാണ് അല്ലേ ചർച്ചാ രീതിയിലൂടെ ചെയ്യുന്നത്. പിന്നെ സജീവമായ ചർച്ചകൾ പഠനം വേഗത്തിലാക്കും.
ഓക്കെ, സജീവമായിട്ടുള്ള ചർച്ചകൾ പഠനം എന്ത് ചെയ്യും, വേഗത്തിലാക്കും അല്ലേ. വേഗം വേഗം കാര്യങ്ങൾ ഗ്രഹിച്ചു പോകാൻ കുട്ടികൾക്ക് പറ്റും. സഹകരണ മനോഭാവം വളരും അല്ലേ, കുട്ടികൾ തമ്മിലുള്ള ഒരു കോഓപ്പറേഷൻ അവിടെ വളർന്നു വരും. പിന്നെ ആത്മവിശ്വാസവും സൃഷ്ടിപരമായ കഴിവും വികസിക്കും. ആത്മവിശ്വാസം അതായത് ഇപ്പോഴുണ്ട് നിങ്ങളിലൊക്കെ പലർക്കും എന്താണ്, നമ്മുടെ കുറേ ആൾക്കാരെ ഫേസ് ചെയ്ത് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലേ. അപ്പോൾ ഇതെന്ത് ചെയ്യും, അപ്പോൾ ആത്മവിശ്വാസവും സൃഷ്ടിപരമായ കഴിവും കുട്ടികൾക്ക് വികസിപ്പിച്ചെടുക്കുകയാണ്. എന്താണ് ആത്മവിശ്വാസവും സൃഷ്ടിപരമായ കഴിവും വികസിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആത്മവിശ്വാസവും സൃഷ്ടിപരമായ കഴിവും വികസിപ്പിച്ചെടുക്കുക. കുട്ടികളിലെ യുക്തിബോധവും ചിന്താശക്തിയും അളക്കാൻ കഴിയും. കുട്ടിക്ക് എത്രത്തോളം ആ കാര്യത്തെപ്പറ്റി കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അവരുടെ ചിന്താശക്തി, ആ കുട്ടി ഏത് രീതിയിൽ ചിന്തിച്ചിട്ടാണ് നമ്മളോട് ആൻസർ പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന രീതിയിൽ തന്നെ ആ കുട്ടിക്ക് അത് എടുക്കാൻ കഴിയുന്നുണ്ടോ, ആ കുട്ടി ആ കാര്യത്തോട് അടുക്കുന്നുണ്ടോ, എന്താണ് കുട്ടിയുടെ ഒരു ചിന്താശക്തി, ഏത് ലെവലിലാണ് ആ കുട്ടി പോകുന്നത്. ചിലപ്പോൾ കുട്ടികൾക്ക് പലർക്കും മുന്നോട്ട് വരാനും സംസാരിക്കാനുള്ള ഒരു ടെൻഡൻസി കുറവാണ് അല്ലേ, എല്ലാവർക്കും ഒരു മടിയും ഒരു ഉൾവലിയലൊക്കെ ഉള്ള ഒരു സംഭവമാണ്, ഒരു സ്റ്റേജ് ഫിയർ പല കുട്ടികൾക്കും ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാൻ നിങ്ങൾ ചർച്ചാ രീതികൾ കുറേയൊക്കെ ഗുണം ചെയ്യും. പിന്നെ അപ്പോൾ അവർക്കൊരു ആത്മവിശ്വാസമാണ്, ക്ലാസ്സുകളിലൊക്കെ ഇങ്ങനെ കുറേ സംസാരിച്ച് ടീച്ചറുടെ മുന്നിലും കുട്ടികളുടെ മുന്നിലൊക്കെ സംസാരിച്ചിട്ടുള്ള ഒരു ഒരു കപ്പാസിറ്റി അവർക്കുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് അവർക്ക് എന്ത് ചെയ്യും, ആത്മവിശ്വാസം നൽകും. പിന്നെ സൃഷ്ടിപരമായ കഴിവ്, അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കഴിവും ഒക്കെ അവർക്കുണ്ടാവും. അതെന്തിലൂടെയാണ്, ചർച്ചാ രീതിയിൽ നമ്മൾ ക്ലാസ്സിൽ വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ. പിന്നെ കുട്ടികളിലെ യുക്തിബോധവും ചിന്താശക്തിയും അളക്കാൻ കഴിയും. പിന്നെ നേതൃത്വ ഗുണം വളരുന്നു. എന്താണ്, ഇപ്പം നമ്മൾ ഓരോ കുട്ടികളെയും ഇപ്പോൾ നമ്മളൊരു ചർച്ചയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു അല്ലേ, ചർച്ചയ്ക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെങ്ങനെ ഓരോ ഗ്രൂപ്പിനെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. അവർ നമുക്ക് അതിലൊരു ഒരു ലീഡറെ തിരഞ്ഞെടുക്കാം ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലേ. അയാൾ നേതൃത്വം നൽകട്ടെ, ആ ഒരു നേതൃത്വ ഗുണം ഇന്നിപ്പോൾ ഒരു കുട്ടിക്കാണ് ഡ്യൂട്ടി നമ്മൾ കൊടുത്തതെങ്കിൽ അടുത്ത ദിവസം വേറൊരു കുട്ടിക്ക് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഓരോ ദിവസം ഓരോ കുട്ടിക്ക് കൊടുക്കുന്നതിലൂടെ എന്താവും, ആ കുട്ടികളുടെ നേതൃത്വ ഗുണം അല്ലേ, ലീഡറൊക്കെ ആക്കി നമ്മൾ ക്ലാസ്സിലെ കുട്ടികളെ ലീഡറാക്കി തിരഞ്ഞെടുക്കുന്നത് എന്തിനാണ്, അവർക്ക് ആ ഒരു ലീഡർഷിപ്പ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അവരുടെ മനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ആ നേതൃത്വ ഗുണം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഈ ചർച്ചാ രീതിയിലൂടെ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ പോസിറ്റീവ്. ഇനി അതിൻ്റെ നെഗറ്റീവ് എന്താണ്, നെഗറ്റീവ് വശങ്ങൾ എന്തൊക്കെയാണ്, അധ്യാപകൻ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യും, ചർച്ചയിൽ പങ്കെടുക്കാതിരിക്കും. അതൊരു സത്യമാണ്, ഞാൻ പറഞ്ഞില്ലേ ചർച്ചയിൽ ടീച്ചേഴ്സിൻ്റെ ഒരു മേൽനോട്ടം ഇല്ലെങ്കിൽ അത് ചോർച്ചയായിപ്പോവും. അപ്പോൾ അതെന്ത് വേണം, ചർച്ച ഇവരൊക്കെ ലീഡറൊക്കെ നമ്മൾ പിന്നെ നിയമിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ അവർക്കൊക്കെ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു മേൽനോട്ടം എപ്പോഴും അവരുടെ അടുത്ത് വേണം. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞു. പിന്നെ വേണ്ട ശ്രദ്ധ നൽകിയില്ലെങ്കിൽ കുട്ടികളുടെ ചിന്ത ചിതറിപ്പോകും അല്ലേ. പിന്നെന്താ, സമയ ദുർവ്യയത്തിന് സാധ്യതയുണ്ട്. വെറുതെ ടൈം പോക്കുക എന്നല്ലാണ്ട് ആ ഒരു ചർച്ചാ രീതി കൊണ്ട് അതൊരു കൃത്യമായിട്ടുള്ള ഒരു ഇതിലേക്ക് എത്തില്ല അല്ലേ, നമുക്കതിൻ്റെ ഒരു റിസൾട്ട് പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, ഇതാണ് നിങ്ങളുടെ സബ്ജക്റ്റ് എന്ന് ലീഡറെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, ലീഡറ് വ്യതിചലിച്ച് പോവാതിരിക്കാൻ നോക്കണം, അതാണ് ടീച്ചറുടെ ഡ്യൂട്ടി. അപ്പോൾ പിന്നെ ചർച്ചാ രീതി ക്ലാസ്സുകളിൽ നടപ്പാക്കുമ്പോൾ പ്രധാനമായും എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്, ചർച്ചയ്ക്കുള്ള പാഠഭാഗം ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കണം അല്ലേ. ചർച്ചയ്ക്ക് എന്താണ്, അതിന് യുക്തമായിട്ടുള്ള കാര്യമാണോ നമ്മൾ തിരഞ്ഞെടുത്ത, സബ്ജക്റ്റാണോ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളതെന്ന് നോക്കണം അല്ലേ. അതിനത്രയും കാര്യഗൗരവമുള്ള ഒരു കാര്യമായാൽ തന്നെ കുട്ടികളും അതിനെ സീരിയസ് ആയിട്ട് എടുക്കുകയുള്ളൂ. പിന്നെ കുട്ടികളുടെ പരമാവധി പങ്കാളിത്തം ഉറപ്പാക്കണം. ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിലുള്ള ടോട്ടൽ സ്റ്റുഡൻസ്, നമ്മുടെ ആ ടോട്ടാലിറ്റി നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഉറപ്പിക്കണം അല്ലേ. പിന്നെ എന്താണ്, ചർച്ച വഴി മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അല്ലേ. ചർച്ച ഇപ്പോൾ ചെയ്യാൻ പോണ കാര്യങ്ങളുടെ ഇടയിൽ പിന്നെ നമ്മളെ ഫാമിലി മാറ്ററോ അല്ലെങ്കിൽ എന്താവും, ഇന്നലെ കളിച്ചിരുന്ന കളിയുടെ ആ ഒരു രസമോ സിനിമയുടെ ബാക്കി ഭാഗമൊക്കെ പറയും കുട്ടികൾ കുറേ കഴിയുമ്പോൾ അല്ലേ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറിപ്പോകുന്നത് നോക്കണം നമ്മൾ. പിന്നെ കുട്ടികളുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കണം. ഇപ്പോൾ കുട്ടികൾ പല അഭിപ്രായങ്ങളും അവർക്കുണ്ടാവും, ഇങ്ങനെ ചിലപ്പോൾ ഇരിക്കുന്ന രീതിയിൽ ചിലപ്പോൾ അവർക്ക് വ്യത്യാസം ഉണ്ടാവും, ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കണം എന്നുണ്ടാവും അല്ലേ. അങ്ങനെ പല രീതിയിൽ അവർക്ക് പല പല കാര്യങ്ങളുണ്ടാവും, അവരുടേതായിട്ടുള്ള പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ തലയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്, അത് ആപ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഓക്കെ ആണ്, യുക്തമായിട്ടുള്ള കാര്യമാണെങ്കിൽ ടീച്ചേഴ്സ് അതെന്ത് ചെയ്യണം, പരിഗണിക്കണം അല്ലേ. പിന്നെന്താണ്, ക്ലാസ്സിൻ്റെ അച്ചടക്കം പാലിക്കപ്പെടണം. ക്ലാസ്സിൻ്റെ
അച്ചടക്കം പാലിക്കപ്പെടണം അല്ലേ. ഈ ചർച്ച നന്നായിട്ട് കലവിലായി കഴിഞ്ഞാൽ ക്ലാസ്സും അപ്പുറത്തുള്ള ക്ലാസ്സും ഡിസോർഡർ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ്, നമ്മൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പിടിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ചർച്ചാ രീതി അവിടെ കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് എന്താണ്, പ്രശ്ന പരിഹാര രീതി. എന്താണ് പ്രശ്ന പരിഹാര രീതി? എന്താണ്, പാഠ്യവസ്തുവിനൊരു പ്രശ്നവുമായി കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നമ്മളൊരു പാഠ്യവിഷയം നമ്മൾ കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ആ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കണം. ഓക്കെ, ഇപ്പം നമ്മളൊരു കാര്യം കുട്ടികൾക്ക് കൊടുത്തു, അത് കുറച്ച് പ്രശ്നമുള്ളൊരു കാര്യമാണ്, അപ്പം അതെങ്ങനെ പരിഹരിക്കും എന്നുള്ളത് നമ്മൾ കുട്ടികൾക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ അതൊരു അങ്ങനെയാണ് ഒരു തരം ബോധന രീതി. അത് ഈ താഴ്ന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്താണ് പറ്റുന്നൊരു കാര്യമാണ്, അവർക്ക് ഒരു ജോലി ആയിക്കോട്ടെ എന്നുള്ളതിൽ. താഴ്ന്ന ക്ലാസ്സുകളിൽ ഇത് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുന്ന ഒരു പഠന രീതിയാണേത്, പാഠ്യരീതിയാണേത്, പ്രശ്ന പരിഹാര രീതി അല്ലേ. ഇപ്പം എന്തെങ്കിലും കാര്യമായാലും അതിന് പല കാര്യങ്ങളും അവർ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ അവർക്ക് കൊടുത്തു, ഒരു വിഷയം കൊടുത്തു, ഇനിയിപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളതാണെങ്കിൽ അവർ പല കാര്യങ്ങളും അവർ പറഞ്ഞു തരും നമുക്ക്. ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ സംസാരം തന്നെ കേൾക്കാൻ രസമായിരിക്കും. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾക്ക് അപ്പുറം അവർ ആ വിഷയമായിട്ട് അങ്ങോട്ട് പോകും. എന്നിട്ട് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള പല പല കമൻസും നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ഒരു പ്രശ്ന പരിഹാര രീതിയിൽ നമുക്ക് കിട്ടും. കുട്ടികളെ കയ്യിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രശ്ന പരിഹാര രീതിയിലൂടെ കിട്ടാം. അപ്പോൾ പ്രശ്ന പരിഹാര രീതിയിലൂടെ വരുന്ന വിവിധ ശേഷികൾ ഞാൻ പറഞ്ഞില്ലേ, പല തരത്തിലുള്ള ശേഷികൾ ഇതിലൂടെ നമുക്ക്. ഇപ്പോൾ നമ്മളൊരു വിഷയം അവർക്ക് ഇട്ടുകൊടുത്തു, ഇപ്പോൾ ലിവിങ് തിങ്സ്, ലിവിങ് തിങ്സ്, നോൺ ലിവിങ് തിങ്സ് എന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അല്ലേ. ലിവിങ് തിങ്സ് എങ്ങനെയാണ്, നോൺ ലിവിങ് എന്താണ്, ലിവിങ് തിങ്സ് ഇങ്ങനെ ആവാൻ കാരണം അല്ലേ, അല്ലെങ്കിൽ ഇനി പോട്ടെ ലിവിങ് തിങ്സ് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ മരത്ത് നിന്ന് ഇപ്പം ഐസക് ന്യൂട്ടൺ ചിന്തിച്ച പോലെ, അത് ഐസക് ന്യൂട്ടനാണ്, ഗുരുത്വാകർഷണ ബലമാണ്, അതൊന്നും അവർക്ക് അറിയില്ല. അവർ ചെറിയ ക്ലാസ്സിലെ കുട്ടികളാണ് അല്ലേ, അവർക്കതൊന്നും അറിയില്ല. പക്ഷേ എല്ലാ സാധനങ്ങളും നമ്മൾ മുകളിൽ നിന്ന് ഇടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ വീഴുമ്പോൾ താഴോട്ട് വീഴുന്നു അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഒരു സാധനം താഴെ എന്താണിത് ഇങ്ങനെ താഴോട്ട് വീഴുന്നത്, എന്താ ഇത് മുകളിലേക്ക് പോവാത്തത് അല്ലേ. നമുക്കിതൊക്കെ അറിയാം, നമ്മളെല്ലാം അറിഞ്ഞിരിക്കുന്ന ആളുകളാണ്. പക്ഷെ ഇതറിയാത്ത കുഞ്ഞു മനസ്സിലേക്ക് നമ്മൾ ആ ഒരു ഗ്രാവിറ്റേഷൻ്റെ ആ ഒരു കൺസെപ്റ്റ് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ് അല്ലേ. ചെറിയ ക്ലാസ്സിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അവരോടൊരു പ്രശ്നമായിട്ടാണ് അത് പറയുന്നത് അല്ലേ. ആ ഒരു പ്രശ്നം, ആ പ്രശ്നം അവർ പരിഹരിച്ച് തരണം. ഇതെന്താ ഇത് താഴോട്ട് ഇങ്ങനെ വീഴുന്നത്, ഇന്നത് മുകളിലേക്ക് പോവാത്തത് അല്ലേ. അപ്പോൾ ആ കുട്ടി എന്തൊക്കെ അവിടെ വരുന്നുണ്ട്, നമ്മൾ നമ്മളെ കയ്യിൽ ഒരു ബോളോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു ബലൂണോ അല്ലെങ്കിൽ എന്തോ ആവട്ടെ, കനമുള്ള എന്തെങ്കിലും ഒരു സാധനം, ഇനി ബലൂൺ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ബലൂൺ കനമില്ലാത്തതല്ലേ, കനമുള്ള എന്തെങ്കിലും ഒരു സാധനം നമ്മൾ താഴോട്ടിടുമ്പോൾ അത് താഴോട്ട് വീഴുന്നു അല്ലേ. അതെന്താ അങ്ങനെ വീഴാൻ കാരണം, നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് ഇത് താഴോട്ട് വീഴുന്നുണ്ട് അല്ലേ. കല്ലെടുത്തിടുമ്പോൾ താഴോട്ട് വീഴുന്നുണ്ട്, എന്താണ്, ഈ കല്ലെടുത്ത് എറിയുമ്പോൾ മാങ്ങയ്ക്ക് എറിയുമ്പോൾ മാങ്ങയും കല്ലും താഴോട്ട് വീഴുന്നുണ്ട്, എന്താ അങ്ങനെ വീഴാൻ കാരണം, എന്താ അത് മുകളിലേക്ക് പോവാത്തത്, ഒരു പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ അങ്ങോട്ട് കൊടുക്കുക കുട്ടികൾക്ക്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ പറ്റും അല്ലേ. അതിൽ ചിലർ നല്ല കാര്യങ്ങളൊക്കെ പറയും ഇത് താഴോട്ട് വീഴും, പക്ഷേ അവർക്ക് ഒരിക്കലും എന്തിലേക്ക് എത്താൻ പറ്റില്ല, അവർക്ക് എന്തിലേക്ക് ഗ്രാവിറ്റേഷൻ എന്നൊരു കൺസെപ്റ്റിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ പറ്റില്ല. പക്ഷെ അവർ പലതരത്തിലത് ചിന്തിക്കും, ചിന്തിക്കാനുള്ള ശേഷി, അതായത് ഒബ്സർവേഷൻ നമ്മൾ ചെയ്യുമ്പോൾ അത് കണ്ട് മനസ്സിലാക്കുക, ഒബ്സർവേഷൻ അവർ തന്നെ ചെയ്ത് നോക്കുന്നു അല്ലേ, ഇതൊക്കെ ശേഷികളെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ ശേഷികളാണ് അവിടെ പ്രശ്ന പരിഹാര രീതിയിലൂടെ കൊണ്ടുവരപ്പെടുന്നത് എന്നുള്ളതാണ്. എന്താണ്, വസ്തുക്കളെയും സാഹചര്യങ്ങളെയും വിവിധ വീക്ഷണ കോണുകളുടെ സൂക്ഷ്മ നിരീക്ഷണം നടത്താനുള്ള കഴിവ്. അവർ നന്നായിട്ട് നിരീക്ഷിക്കും. ഇപ്പം നമ്മളീ പറഞ്ഞ പോലെ ഗ്രാവിറ്റേഷൻ്റെ ആൻസർ അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അതെന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ലിങ്ക് അവരുടെ മനസ്സിൽ വീണ് കിടക്കും. അത് പിന്നെ വീട്ടിൽ പോയിട്ട് അമ്മയോടൊക്കെ ചോദിക്കും എന്താണ് അല്ലേ, എന്താണ്. ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തതന്നെ ചിലപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവണമെന്നില്ല. അവർ അവിടെ പോയി വീട്ടിൽ പോയിട്ട് വീണ്ടും വീണ്ടും ചോദിക്കും. അപ്പോൾ അവർ ആ ഉത്തരം, ആ ഒരു സംഭവം കണ്ടെത്താനുള്ള ഒരു എന്താണ് ഒരു ഉത്കണ്ഠ അല്ലേ കുട്ടികളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ക്യൂരിയോസിറ്റി നല്ലോണം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് പതുക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം ഐസക് ന്യൂട്ടനും. പിന്നെ വലിയ രീതിയിലുള്ള ഗ്രാവിറ്റേഷനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലും ഒരു കാന്തം ആകർഷിക്കുന്ന പോലെ ഒരു അട്രാക്ഷൻ അല്ലേ, കാന്തം ഇങ്ങനെ ഇരുമ്പിനെ ആകർഷിക്കുന്ന പോലെ ഒരു അട്രാക്ഷൻ ഭൂമിയിൽ ഭൂമി ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വിഴുന്നത് എന്നൊക്കെ ജസ്റ്റ് അവർക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കും. പിന്നെ വലിയ ക്ലാസ്സുകളിലേക്ക് അവരിങ്ങനെ അത് ഡെവലപ്പ് ചെയ്ത് വിപുലീകരിച്ച് പഠിച്ചുകൊണ്ട് പോവുകയാണല്ലോ, പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ പിന്നെ നമ്മളിനി പറഞ്ഞു കൊടുക്കുകയാണ് കുട്ടികൾക്ക്. പിന്നെ
വസ്തുക്കളെ പറ്റിയിട്ട് ഇപ്പോൾ ബ്രീത്ത് ചെയ്യുന്നത് അല്ലേ, നമ്മൾ തന്നെ ബ്രീത്ത് ചെയ്യുന്ന രീതി, നമ്മുടെ ചെസ്റ്റ് ഇവിടെ കൈവച്ചിട്ട് നമ്മൾ ബ്രീത്തിങ്ങിൻ്റെ രീതി അല്ലേ, ലെവൽ നമുക്ക് നോക്കാം. പിന്നെ അപ്പോൾ അതെന്താണ് അങ്ങനെ ബ്രീത്ത് ചെയ്യാത്തത്, കല്ല് ബ്രീത്ത് ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവരിങ്ങനെ വസ്തുനിഷ്ഠമായിട്ട് പഠിക്കുകയാണ് അല്ലേ. അപ്പോൾ വസ്തുക്കളെയും സാഹചര്യങ്ങളെയും വീക്ഷിച്ചുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ട് പഠിക്കുന്ന പഠിക്കുന്നുണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ അതൊരു ഒരു സൂക്ഷ്മ നിരീക്ഷണം എന്ന് പറഞ്ഞൊരു സംഭവം, ഒബ്സർവേഷൻ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ പ്രവർത്തനത്തിനുള്ള ജിജ്ഞാസ, ഇപ്പോൾ ഗ്രാവിറ്റേഷൻ്റെ കാര്യം പറഞ്ഞ് ഇങ്ങനെ ഇട്ട് നോക്കുന്നതൊക്കെ പറഞ്ഞാൽ അവർ അതുപോലെയൊക്കെ ചെയ്ത് നോക്കും അല്ലേ, പ്രവർത്തിച്ച് നോക്കും. ഓക്കെ, പിന്നെ എന്തൊക്കെ സാധനങ്ങളാണ് ബ്രീത്ത് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ബ്രീത്ത് ചെയ്യാത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ എന്താണ് പ്രശ്ന നിർദ്ധാരണത്തിനുള്ള നൈപുണ്യം, അതായത് ഒരു പ്രശ്നം സോൾവ് ചെയ്യാനുള്ള, ചില കുട്ടികൾ അത് പെട്ടെന്ന് സോൾവ് ചെയ്ത് പോകും, ചില കുട്ടികൾ എന്ത് ചെയ്യും അതിങ്ങനെ താഴോട്ടൊരു ആകർഷണം ഉള്ളതുകൊണ്ടാണെന്നും മുകളിലേക്കൊന്നും പോകണില്ല എന്നും ഒക്കെ പറഞ്ഞ് നമ്മളെങ്ങനെ ചിലപ്പോൾ അവർ എവിടെന്നെങ്കിലും കേട്ടിട്ടാണെങ്കിലുള്ള കാര്യം ചിലപ്പോൾ നമുക്ക് പറഞ്ഞു തരും. ചിലർക്ക് അതിൽ വളരെ ഒരു സാമർഥ്യമുള്ള കുട്ടികളും ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രശ്ന നിർദ്ധാരണത്തിനുള്ള നൈപുണ്യം അതവിടെ വളർത്തിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം അല്ലേ. കാരണം എന്താ, വലിയ വലിയ കാര്യങ്ങൾ ഭാവിയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ സോൾവ് ചെയ്യാനുള്ള ആളുകളാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ കുഞ്ഞുകുട്ടികൾ അല്ലേ. ഫാമിലി മാറ്റർ ആയാലും അല്ല സൊസൈറ്റിയിലുള്ള വല്ല മാറ്റർ ആണെങ്കിലും ഒക്കെ സോൾവ് ചെയ്യേണ്ട ആളുകളാണ്. അപ്പോൾ അവർക്ക് ആ ഒരു ചെറിയ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് മെൻറ്റാലിറ്റി അവർക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ഒരു സാമർഥ്യം കൂടി അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ചിന്തിക്കാനും ആശയങ്ങൾ രൂപീകരിക്കാനുള്ള താല്പര്യം അല്ലേ, ചിന്തിച്ചിട്ട് കാര്യങ്ങൾ പിന്നെ കൈകാര്യം ചെയ്യാനുള്ള ഒരു താല്പര്യം കുട്ടികളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. പിന്നെ യഥാർത്ഥ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിടുന്നതിനും പരിഹരിക്കുന്നതിനുമുള്ള പരിശീലനം കുട്ടികൾക്ക് ലഭിക്കുന്നു. യഥാർത്ഥ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിടാൻ, ഞാൻ പറഞ്ഞില്ലേ ഭാവിയിലേക്ക് ഒരുപാട് പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനുള്ള ആളുകളാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ. അപ്പോൾ അവർക്ക് എന്താവും, ഇങ്ങനെ പ്രശ്നങ്ങൾ ചെറിയ ക്ലാസ്സിലെ ഇങ്ങനെ ഓരോന്നും സോൾവ് ചെയ്ത് പോകും തോറും അവർക്ക് എന്ത് ചെയ്യും, പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് ഉണ്ടായി വരും. ഓക്കെ, അപ്പോൾ അത്. പിന്നെ പ്രവർത്തനത്തിനുള്ള നിരവധി അവസരങ്ങൾ ലഭിക്കുന്നതിനാൽ പ്രവർത്തനത്തിലൂടെ പഠിക്കുക എന്ന മനഃശാസ്ത്ര തത്വം അവരിലെത്തുന്നു അല്ലേ. അതായത് ഓരോ പ്രവർത്തനത്തിലൂടെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുമ്പോൾ പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ്, പ്രവർത്തനത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ആ ഒരു മടി ഒക്കെ അങ്ങോട്ട് പോകും. ചുറുചുറുക്കോടെ കാര്യങ്ങൾ സമീപിക്കാനുള്ള ഒരു മനസ്സ് കുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ട്. പിന്നെ കുട്ടികളിൽ വിശാല മനസ്ഥിതി, സഹിഷ്ണുത തുടങ്ങിയ ഗുണങ്ങൾ വളരുന്നു. അതായത് നമ്മളിപ്പോൾ ക്ലാസ്സിലൊക്കെ കാര്യങ്ങളൊക്കെ ചില കുട്ടികൾക്ക് ഒന്നും അറിയാണ്ടിരിക്കുന്നവരുണ്ടാവും, ചിലരൊന്നും ചെയ്യൊന്നുമില്ല, വർക്കൊന്നും ചെയ്യാതിരിക്കുന്നവർക്ക് വർക്ക് ചെയ്ത കുട്ടികൾ എന്ത് ചെയ്യും, അവരുടെ ഒരു മനസ്സുകൊണ്ട് നിന്നെ കാര്യങ്ങൾ ചെയ്യണമെന്നും നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാറിട്ട് പറ്റാത്ത കുട്ടികളെ കൂട്ടി ഹെൽപ്പ് ചെയ്യുന്ന കുട്ടികളുണ്ട് അല്ലേ. അപ്പോൾ അവരുടെ ഒരു വിശാലമായിട്ടുള്ളൊരു മനസ്സ് അവിടെ വളരെയാണ് അല്ലേ. അപ്പോൾ ഇത് വേണമെങ്കിൽ ഈ ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന കുട്ടിക്കും കൂടെ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന കാര്യമാണ്. പിന്നെന്താണ്, എല്ലാവരെയും സഹായിക്കാനുള്ള ഒരു മനസ്സ് കുട്ടികൾക്കുണ്ടാവും. പിന്നെ യുക്തി ചിന്താശേഷി വികസിക്കുന്നു, ഏത് രീതിയിൽ ചെയ്താൽ ആ പ്രശ്നം സോൾവ് ചെയ്യും, ചെയ്യപ്പെടും, അങ്ങനെ ചെയ്താൽ അത് ശരിയാവും, ഇങ്ങനെ യുക്തിയുക്തമായിട്ടുള്ള കാര്യങ്ങളും കാരണങ്ങളും അവരുടെ മനസ്സിലൂടെ കടന്നു പോകും. പിന്നെ എന്താണ്, സാമൂഹ്യ ബോധവും സഹകരണ ചിന്തയും വളരുന്നു അല്ലേ. അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പുറത്തേക്കൊക്കെ കുട്ടികളായിട്ട് മിംഗിൾ ചെയ്യാനുള്ള ഒരു കഴിവ് കുട്ടികൾക്ക് അതിലൂടെ കിട്ടുന്നുണ്ട് അല്ലേ, പ്രശ്നപരിഹാര രീതിയിലൂടെ കിട്ടുന്നുണ്ട്. പിന്നെ സ്വാശ്രയബോധം വളരുന്നു, ദത്തങ്ങളെ ചിട്ടയായി ക്രമീകരിക്കുന്നു, പ്രശ്ന പരിഹരണ ശേഷി ഫലപ്രദമാക്കാനുള്ള ഈ മാർഗങ്ങളാണ് ഇനി. അപ്പോൾ സ്വാശ്രയബോധം അല്ലേ, സ്വാശ്രയബോധം മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയം എന്തും ചെയ്യാനുള്ള ഒരു ബോധം കുട്ടികളിൽ വരും. പിന്നെ ദത്തങ്ങളെ ചിട്ടയായി ക്രമീകരിക്കും അല്ലേ, ആദ്യ ഒബ്സർവേഷൻ പിന്നെ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അവരെന്ത് ചെയ്യും, അതിങ്ങനെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒന്ന് ക്രോഡീകരിച്ച് വെക്കാൻ അവർ പഠിക്കും. പിന്നെ എന്താണ്, പ്രശ്ന പരിഹരണ ശേഷി ഫലപ്രദമാക്കാനുള്ള മാർഗങ്ങളാണ് ഇതൊക്കെ. ഇനി എന്താണ്, പ്രശ്നം കുട്ടികളെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ളതാവണം. അതായത് നമ്മൾ ഒരു ഇതുമില്ല, ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്തൊരു കാര്യം കുട്ടികൾക്കാണ് വിട്ടുകൊടുത്താൽ കുട്ടികളത് എന്ത് ചെയ്യില്ല, വേണ്ട രീതിയിൽ എടുക്കില്ല അല്ലേ. അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത്, ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. പിന്നെ
ചർച്ചയിലൂടെ പ്രശ്നം ഉരുത്തിരിയണം അല്ലേ. ആ ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ആ പ്രശ്നത്തിനുള്ള ഉത്തരം ലാസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോഴാണ് അതിനൊരു ഇൻട്രസ്റ്റിങ്. പിന്നെന്താണ്, അനാവശ്യമായ വിവരശേഖരണത്തിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ പറ്റി പറയുന്നത് ഇന്ന് ഒഴിവാക്കുക അല്ലേ. ആ ചർച്ചയിലൂടെ തന്നെ കാര്യങ്ങൾ പോവാം. യുക്തമായ നിഗമനത്തിലെത്താൻ അധ്യാപകൻ കുട്ടികളെ സഹായിക്കണം അല്ലേ. കുട്ടികൾ പല രീതിയിലുള്ള അഭിപ്രായങ്ങളും പറയും അല്ലേ. അവരുടേതായിട്ടുള്ള ചൈൽഡിഷ് ആയിട്ടുള്ള പല അഭിപ്രായങ്ങളും അവരിൽ നിന്ന് വരും. അപ്പോൾ അത് യുക്തമാണോ എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മളാണ് ടീച്ചേഴ്സാണ് അതിന് കറക്ഷൻ കൊടുക്കേണ്ടത്. ഓക്കെ. പിന്നെ പ്രശ്ന പരിഹാര രീതിയുടെ ഘട്ടങ്ങൾ, എന്തൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് ഈ പ്രശ്ന പരിഹാര രീതി കടന്നു പോവേണ്ടത് എന്നുള്ളത്. പ്രശ്നം നിർവചിക്കുക, എന്താണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുക. പിന്നെ ദത്തങ്ങൾ ശേഖരിക്കുക, ആ പ്രശ്നങ്ങളിലേക്കുള്ള വിവരങ്ങൾ നമ്മൾ ശേഖരിച്ച് വയ്ക്കുക. എന്തൊക്കെ കാരണം കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്നുള്ളത്. പിന്നെ അഭ്യൂഹങ്ങൾ രൂപീകരിക്കുക, അതുകൊണ്ടാവോ ഇതുകൊണ്ടാവോ അതുണ്ടായത് എന്നുള്ള ഇത് നമ്മളിങ്ങനെ അഭ്യൂഹങ്ങൾ അതായിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുട്ടികൾ അതാണോ ഇതാണോ എന്നുള്ളത് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തുലനം ചെയ്ത് നോക്കും അല്ലേ. പിന്നെ എന്താണ്, അഭ്യൂഹങ്ങളുടെ സാധ്യത പരീക്ഷിക്കുക. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിൽ കുട്ടികൾ പറയുന്നതിൻ്റെ ആ ഒരു ഊഹത്തിൻ്റെ സാധ്യത, അത് വളർത്തിയെടുത്തിട്ട് കാര്യമുണ്ടോ, അത് കുട്ടി പോകുന്നത് കറക്റ്റായിട്ടുള്ള ദിശയിലൂടെ ആണോ, അല്ലെങ്കിൽ അത് നിരുത്സാഹപ്പെടുത്തിയിട്ട് വേറെ ലെവലിലേക്ക് കറക്റ്റ് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കുക. ഓക്കെ. അങ്ങനെ പരീക്ഷ. പിന്നെ അഭ്യൂഹങ്ങൾ സ്വീകരിക്കുക, നിരാകരിക്കുക. അതായത് നല്ലതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ലെവലിൽ തന്നെയാണ് നീ പറഞ്ഞത് കുറേയൊക്കെ ശരിയായി വരുന്നുണ്ട് എന്ന് പറഞ്ഞങ്ങനെ ഒന്ന് എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്ത് കൊടുത്താൽ അവരിങ്ങനെ അങ്ങനെ കയറിപ്പോവും. അല്ല, അത് ആപ്റ്റായ രീതിയിലേക്കല്ല പോകുന്നത്, നമ്മുടെ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചാണ് പോകുന്നതെങ്കിൽ നമുക്കത് തട്ടിക്കളയാം അല്ലേ. അത് അങ്ങനെ എല്ലാ വേറൊരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയെന്ന് പറഞ്ഞാൽ അവരങ്ങനെ ഒന്ന് മാറ്റി കൊണ്ടുവരാം. ഓക്കെ. അപ്പോൾ ഈ നാല് രീതിയിലൂടെയാണ് എന്ത് ചെയ്യുക, എന്ത് ആവേണ്ടത്. ഈ നാല് രീതിയാണ് നമ്മുടെ പ്രശ്ന പരിഹാര രീതി പോകേണ്ടത്. ഓക്കെ. അതിൻ്റെ നാല് ഘട്ടങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ അതിൻ്റെ അഞ്ച് ഘട്ടങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ക്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളെ അതിലേക്കൊക്കെ കൊണ്ടുവരുമ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങാനേട്ടോ. ഇനി അടുത്തത് ഗവേഷണ രീതിയാണ്. ഇത് എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാവുന്ന രീതിയാണ് ഗവേഷണ രീതി. ഓക്കെ. അതെന്താണ്, ഗവേഷണ രീതിയിൽ അടങ്ങിയിട്ടുള്ള തത്വങ്ങൾ അല്ലേ. ഗവേഷണത്തിലാണ്, അതായത് ഗവേഷണം ചെയ്തുകൊണ്ടുള്ള പഠന രീതി. ഓക്കെ. അതാണ് ഗവേഷണ രീതി. അപ്പോൾ ഇതിൽ പ്രവർത്തനങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് അല്ലേ. പ്രവർത്തി ചെയ്തുകൊണ്ടാണ് നമ്മളിതിനെ പ്രാവർത്തികമാക്കേണ്ടത്. അപ്പോൾ സ്വയം പ്രവർത്തിക്കുകയും ഫലം കണ്ടെത്തുകയും ചെയ്യുന്നു അല്ലേ. പ്രവർത്തന രീതിക്ക് പ്രാധാന്യം നൽകുക, കുട്ടികൾ ഓരോരുത്തരും പ്രവർത്തിച്ചുകൊണ്ട് അതിനുള്ള ഫലം കണ്ടെത്തുക. പിന്നെ ഒന്നിലധികം ഉദാഹരണങ്ങൾ, പരീക്ഷണങ്ങൾ എന്നിവയിലൂടെ കുട്ടി യാഥാർത്ഥ്യം കണ്ടെത്തും. ഓക്കെ. പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കാട്ടിക്കൊടുത്തു, പിന്നെ അത് കുട്ടികൾ തന്നെ ഒന്ന് രണ്ട് പരീക്ഷണങ്ങളിലൂടെ അത് സത്യമാണെന്നുള്ളത് അവരിലേക്ക് തന്നെ എത്തിക്കുക. അവർ തന്നെ സ്വയം ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഉത്തരം കണ്ടെത്തുക. പിന്നെ പഠന നിയമങ്ങളിൽ അധിഷ്ഠിതമാണ് ഈ രീതി. നമ്മുടെ പഠന നിയമങ്ങളൊന്നും തെറ്റിക്കാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ രീതി മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ ഉദ്ദേശപൂർണമായ അനുഭവങ്ങളിൽ ഈ രീതി കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഉദ്ദേശപൂർണമായ അനുഭവങ്ങളിൽ ഈ രീതി കേന്ദ്രീകരിച്ചിരിക്കുന്നു അല്ലേ. അതായത് നമ്മുടെ ഉദ്ദേശം പൂർണ്ണമായ രീതിയിൽ എത്തിക്കാൻ ഈ രീതിയെക്കൊണ്ട് കഴിയണം. പിന്നെ സ്വയം പഠനത്തിന് പ്രാധാന്യം നൽകുക. സ്വയം പഠിക്കാനുള്ളൊരു മെൻറ്റാലിറ്റിയാണ് അവിടെ നമ്മൾ വളർത്തിയെടുക്കുന്നത്. ടീച്ചറൊന്ന് ജസ്റ്റ് കാണിച്ച് ഇങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയുള്ളൂ, ബാക്കി അവർ സ്വയം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് സ്വയം പഠനത്തിനാണ് ഇതിൽ ഈ ഗവേഷണ രീതിയിൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ വരാം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക? സ്വയം പഠനത്തിന് പ്രാധാന്യം നൽകുന്ന പാഠ്യരീതി, പഠന രീതി, ബോധന രീതി ഏതാണ്? ഗവേഷണ രീതി. അല്ലെങ്കിൽ ഇങ്ങനെ വരാം, എന്താണ്, പഠന നിയമങ്ങളിൽ അധിഷ്ഠിതമായ ബോധന രീതി ഏത്? ഏതാണ്? ഗവേഷണ രീതി. അപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണമെങ്കിൽ ഈ ഓരോ പോയിൻ്റും നിങ്ങളുടെ മൈൻഡിലുണ്ടാവണം. അപ്പോൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ നിങ്ങളുണ്ടാക്കിയെടുക്കണമെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ്? നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യാനും ഈ ലെസണിലൂടെ ഒന്ന് പോകാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അതിൽ മടി കാണിക്കരുത്. ഞാൻ എക്സാമ്പിൾ പോലെ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യനെ തരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതിൽ ഈ പോയിൻസിൽ ഓരോന്നിലും ക്വസ്റ്റ്യൻ വരാം. ഓക്കെ. നിങ്ങൾക്ക് വിട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യനിൽ തന്നെ ടീച്ചിങ് എടുത്ത് നോക്കൂ. ഇതിൽ നിന്ന് ഓരോന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഞാൻ തന്ന ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, അല്ലാതെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം.
അതായത് സൈക്കോളജി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ടീച്ചിങ് മെത്തഡോളജിയും. ഓക്കെ, അപ്പോൾ അതൊന്നും കൂടെ സൈക്കോളജിയും ടീച്ചിങ് മെത്തഡോളജിയും ഒന്ന് നന്നായിട്ട് പഠിച്ചോളൂ കേട്ടോ. ഹെൽത്തൊക്കെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എക്സാമുകളൊക്കെ എടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. പിന്നെ വല്ലാണ്ട് വളഞ്ഞ് മൂക്ക് പിടിപ്പിക്കുന്ന മാത്ര ക്വസ്റ്റ്യനൊന്നും ഹെൽത്തിൽ നിന്നൊന്നും വരില്ല. പക്ഷേ ഇതൊന്നും വരില്ല, ഇത് നന്നായിട്ട് പഠിച്ചാൽ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് സബ്ജക്റ്റുകളാണ്. പിന്നെ അടുത്തത്, അപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണ രീതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മേന്മകളാണ്. എന്തിൻ്റെ മേന്മകൾ? ഗവേഷണ പാഠ്യരീതിയുടെ മേന്മകൾ. ശാസ്ത്രീയ മനോഭാവം, വിമർശനാത്മക ചിന്ത എന്നിവ വളർത്തുന്നു അല്ലേ. ശാസ്ത്രീയമായിട്ടിങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഒബ്സർവേഷനും ക്ലാസിഫിക്കേഷനും അല്ലേ എല്ലാ കാര്യങ്ങളും അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ശാസ്ത്രീയമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ആത്മവിശ്വാസം വളർത്തുന്നുണ്ട് അല്ലേ. ഇത് ചെയ്താൽ ശരിയാവും, ഞാൻ ചെയ്ത് ശരിയായി കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ കോൺഫിഡൻസ് കുട്ടികളിലായി. പിന്നെ ജിജ്ഞാസ അല്ലേ, ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നുണ്ട് വളർത്താനും. പിന്നെ സ്വയം കണ്ടെത്താനുള്ള കഴിവുകൾ വളർത്തുന്നുണ്ട് അല്ലേ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത് ലാസ്റ്റ് മിസ് കാണിച്ചു തന്ന മാതിരി തന്നെ ആവുമോ എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി, ജിജ്ഞാസ കുട്ടികളിലുണ്ട്. പിന്നെ സ്വയം കണ്ടെത്താനുള്ള കഴിവും കുട്ടികൾക്കുണ്ടാവും. പിന്നെ നിരീക്ഷണ സാമർത്ഥ്യം, പ്രയത്നശീലം. പ്രയത്നശീലം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം ചെയ്യാനുള്ള ഒരു ശീലം, അതായത് മടിയില്ലാത്തൊരവസ്ഥയിലേക്ക് കുട്ടികൾ ഈ രീതിയിലേക്ക് വരുമ്പോൾ ഉണ്ടാവും. പിന്നെ നിരീക്ഷണ സാമർത്ഥ്യം, ഒബ്സർവേഷൻ ചെയ്തിട്ട് കാര്യങ്ങൾ കണ്ടെത്താനുള്ള ഒരു കഴിവ് ഇതിലൂടെ കുട്ടികൾക്ക് കിട്ടും. ഇനി അതിൻ്റെ നെഗറ്റീവ് സൈഡാണ് നമ്മൾ നോക്കുന്നത്. ഗവേഷണത്തിന് ഏറെ സമയം വേണ്ടി വരുന്നതിനാൽ നമുക്ക് ഈ രീതി എടുക്കുമ്പോൾ ചിലപ്പോൾ എല്ലാ കുട്ടികളും ചെയ്ത് വരുമ്പോഴേക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം പിരീഡൊക്കെ നമുക്ക് പോവും അല്ലേ. അപ്പോൾ ഗവേഷണ രീതിക്ക് അതിൻ്റേതായിട്ടുള്ള ടൈം വേണം എന്നുള്ളത് ഇതിൻ്റെ ഒരു പോരായ്മയാണ്. പിന്നെ എന്താണ്? സമർത്ഥരായ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മാത്രമേ ഈ രീതി അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ. അതായത് പെട്ടെന്ന് ക്ലിക്കാവുന്ന കുട്ടികളും ടീച്ചേഴ്സും എന്താണ് എപ്പോഴും അങ്ങോട്ട് മിങ്കിളായിരിക്കും. അവർ ടീച്ചറത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് തന്നെ ക്ലിക്ക് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആൻസർ ഇങ്ങോട്ട് ഇട്ട് വരും. അപ്പോൾ അവിടെ അതൊരു എന്താ പറയുക, സക്സസ് ആയിരിക്കും. പക്ഷേ കുറച്ച് ബാക്ക്വേർഡ് നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ അതവിടെ പ്രശ്നമാവും അല്ലേ. അവിടെയാണ് നമുക്ക് എന്താവുന്നത്, സമയം കുറേ ചിലവാവുക. അപ്പോൾ ഇത് ശരിക്കും കൂടുതൽ എന്താ പറയുക, മുന്നോട്ട് ഫോർവേഡായി നിൽക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ടീച്ചറ് മാത്രമേ ഈ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവുകയുള്ളൂ. കുറച്ച് ബാക്ക്വേർഡ് നിൽക്കുന്ന ഒരു കുട്ടിയും ടീച്ചറും തമ്മിൽ ഈ ഗവേഷണ രീതി വർക്കൗട്ട് ആവുന്നത് കുറച്ച് കഷ്ടമാണ്. അപ്പോൾ ആ ഒരു നെഗറ്റീവ് സൈഡ് ഇതിനുണ്ട്. പിന്നെ അടുത്തത് എന്താണ്? ശാസ്ത്ര വിഷയങ്ങളുടെ മാനുഷിക വശം മനസ്സിലാക്കാനും കണ്ടുപിടുത്തങ്ങളുടെ പിന്നിലുള്ള വൈകാരിക രംഗത്തെ വിലയിരുത്താനും കഴിയുന്നില്ല അല്ലേ. അതായത് ശാസ്ത്ര വിഷയങ്ങളുടെ മാനുഷികമായിട്ടുള്ള വശങ്ങളൊന്നും ഇവർക്ക് ഇതിന്ന് മനസ്സിലാക്കിയെടുക്കാൻ, കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും ഇതൊന്നും മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. കാരണം ടീച്ചർ എന്ത് വിഷയമാണോ കൊടുത്തത് ആ വിഷയം അത് കറക്റ്റ് ചെയ്തു, അത് ശരിയായി, അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ചിന്തകളൊന്നും ഇതിൽ വരുന്നില്ല അല്ലേ. അപ്പോൾ അത് ഒരു നെഗറ്റീവ് സൈഡാണ്. പിന്നെ ഇതിൻ്റെ വേറെ വശങ്ങളെ പറ്റിയൊന്നും, വൈകാരികമായിട്ടുള്ള വശങ്ങളെ പറ്റിയൊന്നും വിലയിരുത്താനൊന്നും കുട്ടികൾ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ആ ഒരു പ്രശ്നം. പിന്നെ എല്ലാ ക്ലാസ്സുകളും ഈ രീതി അനുയോജ്യമല്ല അല്ലേ. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് നമുക്ക് ഇങ്ങനെയുള്ള ഗവേഷണ രീതി കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഫസ്റ്റ് ടു ഫോർത്തൊക്കെ നമുക്ക് ചെറിയ ചെറിയ വർക്കുകളൊക്കെ കൊടുക്കാം അല്ലേ. അവർ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന വർക്കുകളൊക്കെ ഒന്ന് കൊടുത്തോക്കും, അതൊക്കെ അവരൊന്ന് ചെയ്യും, അതിൻ്റെ ആൻസറൊക്കെ ഒന്ന് എഴുതും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പം അത് തന്നെ ചില കുട്ടികളെ ചെയ്യുള്ളൂ, ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ അത് ചെയ്യുള്ളൂ, ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ അതൊക്കെ ഒഴിവാക്കും. അപ്പം ഇൻട്രസ്റ്റ് ഗവേഷണ രീതിയിൽ എപ്പോഴും ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രിയുടെ വർക്കൗട്ട് ആവുള്ളൂ. പിന്നെ ഈ രീതി മാത്രം പിന്തുടർന്നാൽ അതിനനുയോജ്യമായ പാഠഭാഗം മാത്രം സ്വീകരിക്കുവാനും മറ്റുള്ള ഉപേക്ഷിക്കുവാനും സാധ്യതയുണ്ട്. അതായത് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ആ ഗവേഷണം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ആ ഗവേഷണത്തിൽ തന്നെ നിൽക്കും അല്ലേ. പാഠ്യഭാഗം ഏതാണെന്നോ, പഠനം ഏത് ലെവലിലാണ്, നമ്മൾ എടുക്കുന്ന ലെസൺ എന്താണെന്നോ, അതെങ്ങനെയാണെന്നോ ഒന്നും ചിന്തിക്കാൻ കുട്ടികൾ നിൽക്കില്ല. അവർ ഈ ഗവേഷണമായിട്ടങ്ങ് മിങ്കിളായിപ്പോവും. അതായത് നമ്മുടെ പാഠഭാഗത്തിൽ നിന്ന് അവർ വ്യതിചലിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഗവേഷണ രീതിയുടെ നെഗറ്റീവ് സൈഡാണ്. ഇനി അടുത്ത രീതി വികസന രീതിയാണ്. അധ്യാപകനും വിദ്യാർത്ഥികളും കൂട്ടായി ഒരു പ്രശ്നത്തെ നേരിടുന്നു.
പ്രശ്നത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അധ്യാപകൻ്റെ മാർഗനിർദ്ദേശത്തിൽ വിദ്യാർത്ഥികൾ കൂട്ടായ പ്രവർത്തനത്തിലൂടെ പ്രശ്ന പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്ന രീതിയാണ് വികസന രീതി. ഓക്കെ, അപ്പോൾ ഇതൊരു എന്താണ്, ഒരു കൂട്ടായ്മയാണ് അല്ലേ. വികസന രീതി എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ്മയാണ്. ക്ലാസ്സിൽ നടക്കുന്ന ചർച്ചകളാണ് ഈ രീതിയുടെ പ്രത്യേകത. നമ്മൾ എന്ത് കാര്യങ്ങളായാലും ഇപ്പോൾ പുറത്ത് പോയി നമ്മൾ കുട്ടികളെ പഠിപ്പിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് നമ്മളെല്ലാവരും കൂടെ ചർച്ച കുട്ടികളുമായിട്ട് കുട്ടികളിലേക്ക് അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ട് കുട്ടികൾ പറയുന്ന കാര്യങ്ങളും അധ്യാപകൻ പറയുന്ന കാര്യങ്ങളും കൂടി ക്രോഡീകരിച്ച് അല്ലേ, അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് വികസന രീതി എന്ന് പറയുന്നത്. അവരൊരു കൂട്ടായിട്ടൊരു പ്രശ്നം എടുക്കും, ആ പ്രശ്നം എല്ലാവരും കൂടെ നമ്മുടെ ടീച്ചർ കുട്ടികൾ എന്നുള്ള ഒരു ക്രമപ്പെടുത്തലൊന്നുമില്ല, നമ്മളെല്ലാവരും ഒന്നാണ് അല്ലേ. എല്ലാവർക്കും എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ആ ക്ലാസ്സിലുണ്ട്. പിന്നെ അപ്പോൾ എങ്ങനെയാണ് ചർച്ച ഫലപ്രദമാക്കുന്നത്, എങ്ങനെയാണ് വികസന രീതി ഫലപ്രദമാക്കുന്നത്? ശ്രദ്ധാപൂർവം വിദ്യാർത്ഥികളെ ചർച്ചയിൽ പങ്കെടുപ്പിക്കുക അല്ലേ. അതായത് ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം കുട്ടികൾ എങ്ങനെയാണ് ആ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ. വിഷയം നമ്മൾ കൊടുത്തത് തന്നെയാണോ എന്നുള്ളതും കൂടെ നോക്കണം. പിന്നെ ആവശ്യമില്ലാത്ത വസ്തുക്കളെക്കുറിച്ച് ചർച്ച ഒഴിവാക്കുക. നമ്മൾ കൊടുത്ത പ്രശ്നത്തിലുള്ള പരിഹാരത്തിനുള്ള ചർച്ച മാത്രം നടത്തുക, ആവശ്യമില്ലാത്തതിലേക്ക് പോകുന്നത് ഒഴിവാക്കുക. പിന്നെ പ്രശ്നങ്ങൾക്കുള്ള സൈദ്ധാന്തികമായ പരിഹാരം കണ്ടെത്തിയ ശേഷം അവ പരിശോധിക്കുന്നതിന് മാത്രമേ ഉപകരണങ്ങളും പരീക്ഷണങ്ങളൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. എപ്പോഴും ചർച്ചയ്ക്കാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. പിന്നെ അത് ശരിയാണോ എന്ന് നോക്കാനാണ് പിന്നെ നമ്മൾ ഈ പരീക്ഷണങ്ങളൊക്കെ ഒന്ന് നടത്തി നോക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ വികസന രീതി എങ്ങനെയാണ് നമ്മൾ ക്ലാസ്സിൽ ഫലപ്രദമാക്കുന്നത് എന്ന പോയിൻ്റാണ് കേട്ടോ പറഞ്ഞത്. ഇനി നമ്മളിതിൻ്റെ മേന്മകളാണ് പറയുന്നത്. കുട്ടികൾ പഠന താല്പര്യം ജനിപ്പിക്കുകയും ചിന്താശേഷി ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ. ഇതെപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ. ഇവിടെ ടീച്ചർ കുട്ടി എന്നുള്ള ഒരു വകഭേദമില്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരിക്കും വികസന രീതിയെ കാണുന്നത്. അപ്പോൾ അവരുടെ ചിന്താശേഷി ഉത്തേജിപ്പിക്കുന്നുണ്ട് അല്ലേ, അവർ ചിന്തിക്കുന്നുണ്ട് കാര്യങ്ങളെപ്പറ്റി. പിന്നെ എന്താണ്, പ്രശ്ന നിർദ്ധാരണ ശേഷി കൈവരുന്നു. അത് പറഞ്ഞതാണ് നമ്മൾ ഓൾറെഡി. പ്രശ്നം എന്താണ്, ഒരു പ്രശ്നം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് കുട്ടികൾ പഠിക്കുകയാണ്. പിന്നെ അധ്യാപകനും കുട്ടികളും തമ്മിൽ തുടർച്ചയായ ഇടപെടലുണ്ടാകും അല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇപ്പോൾ ഒരു ക്ലാസ് എടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുമ്പോഴാണ് നമ്മൾ തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷൻ അവിടെ എന്താവുന്നത്, സാധ്യമാകുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ അതാണ് പറഞ്ഞത്, അധ്യാപകനും കുട്ടിയും തമ്മിൽ തുടർച്ചയായ ഒരു ഇടപെടലുണ്ടാവും. ഓക്കെ, ആ ഒരു ക്ലാസ് കഴിയുന്നവരെ ആ ക്ലാസ് അങ്ങോട്ട് സജീവമായിരിക്കും ടീച്ചറും കുട്ടികളും തമ്മിൽ. പിന്നെ മനഃശാസ്ത്ര തത്വങ്ങളിൽ അധിഷ്ഠിതമാണ് ഈ രീതി. മനഃശാസ്ത്ര തത്വങ്ങളിൽ അധിഷ്ഠിതമാണ് ഈ രീതി. ഓക്കെ, അപ്പം മനഃശാസ്ത്രത്തിനും കൂടെ അവിടെ പ്രാധാന്യമുണ്ട്, മനസ്സിനും കൂടെ അവിടെ തൃപ്തി നൽകിക്കൊണ്ടുള്ള ഒരു പഠന രീതിയാണ് വികസന രീതി. അപ്പോൾ ക്വസ്റ്റ്യൻ വരാം, മനഃശാസ്ത്ര തത്വങ്ങളിൽ അധിഷ്ഠിതമായ പഠന രീതി ഏത് അല്ലേ. ഫ്രണ്ട്സ്, അതാണ് വികസന രീതി. ഇങ്ങനെ ഓരോ ഭാഗങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ക്വസ്റ്റ്യൻ വരും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടിയും അധ്യാപകനും തമ്മിൽ തുടർച്ചയായ ഇടപെടൽ ഉണ്ടാകുന്ന പഠന രീതി ഏത്? ഇതാണ് വികസന രീതി. പിന്നെ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാട്ടോ. ഇതിൽ നിന്നല്ല, ഈ ഒരു ലെസണിൽ നിന്ന് ഇങ്ങനത്തെ കുട്ടി ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ വരാം. അപ്പോൾ പോയിൻറ്റ്സ് നന്നായിട്ട് പഠിച്ചേക്കുക. ഏത് പഠന രീതിയിലാണ് ഏത് പോയിൻ്റാണ് വരുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് പഠിച്ച് വെച്ചാൽ മാത്രമേ ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. സോ യു മസ്റ്റ് കെയർഫുൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് എഴുതിയാലോ. ഈ ലെസൺ ഇവിടെ ഇങ്ങനെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ എന്താ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് ഉണ്ടാക്കിയത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എഴുതി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ എഴുതിയത്, സജീവമായ ചർച്ചകൾ ഡാഷ് വേഗത്തിലാക്കുന്നു. അതിൻ്റെ ആൻസർ എഴുതിയതാണ് പഠനം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ എഴുതാൻ പോവുകയാണ്. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ, ഇന്നെടുത്ത ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ, സജീവമായ ഡാഷ് പഠനം വേഗത്തിലാക്കുന്നു. അത് എഴുതിയതാണല്ലേ, സോറി. 13-ാമത്തെ ക്വസ്റ്റ്യൻ, അന്ന് നമ്മൾ 11 വരെയാണ് എഴുതിയത്, ഇനി നമ്മൾ 13-ാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ. ഓക്കെ, ശാസ്ത്രീയ മനോഭാവം, വിമർശനാത്മക ചിന്ത എന്നിവ വളർത്തിയെടുക്കുന്ന പഠന രീതി എന്താണ്? ശാസ്ത്രീയ മനോഭാവം, വിമർശനാത്മക ചിന്ത എന്നിവ വളർത്തിയെടുക്കുന്ന പഠന രീതിയാണ് ഗവേഷണ രീതി. പിന്നെ
പിന്നെന്താണ് പതിനാലാമത്തത്? ഡാഷിന് ഏറെ സമയം വേണ്ടി വരുന്നതിനാൽ പഠന പുരോഗതി സാവധാനമാകുന്നു. അതേതാണ്? ആ ഗവേഷണ രീതി അല്ലേ, ഗവേഷണത്തിന് കുറേ സമയം വേണ്ടി വരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ്സും കുറേ കാലം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാ ക്ലാസ്സുകളിലും ഡാഷ് രീതി അനുയോജ്യമാവണമെന്നില്ല. ഗവേഷണ പഠന രീതി, എന്താണ് ഉത്തരം? ഗവേഷണ പഠന രീതി. അടുത്ത ക്വസ്റ്റ്യൻ, മനഃശാസ്ത്ര തത്വങ്ങളിൽ അധിഷ്ഠിതമാണ് ഈ രീതി. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞു അല്ലേ, ഏതാണ്? മനഃശാസ്ത്ര തത്വങ്ങളിൽ അധിഷ്ഠിതമാണ് ഏത് രീതിയാണ്? വികസന രീതി. അടുത്തത് എന്താണ്? ശിശുകേന്ദ്രീകൃത ബോധന രീതി അനുയോജ്യമാകും. ശിശു കേന്ദ്രീകൃത ബോധന രീതി അല്ലാത്തത്, എഴുതേണ്ടത് ശിശു കേന്ദ്രീകൃത ബോധന രീതി അല്ലാത്തത് ഏതാണ്? വികസന രീതി. അപ്പോൾ ഇതിപ്പോൾ ക്ലാസ് കഴിഞ്ഞു, ഈ ലെസൺ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ വികസന രീതിയിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? അധ്യാപകനും കുട്ടിയും തുടർച്ചയായ ഒരു ഇടപെടലുണ്ടാവുന്നു എന്ന് പറഞ്ഞു. പിന്നെ മനഃശാസ്ത്ര തത്വങ്ങൾ അധിഷ്ഠിതമാണ് ഈ രീതി എന്ന് പറഞ്ഞു. പിന്നെ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാനോ പരീക്ഷണങ്ങൾ ചെയ്യുന്നതിനോ ഉള്ള അവസരങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല അല്ലേ. വികസന രീതിയിൽ ചർച്ചകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഉപകരണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മാതൃകകളോ ഒന്നും കാണിക്കാൻ ആരും താല്പര്യപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പോരായ്മയാണ്, നെഗറ്റീവ് വശമാണ് വികസന രീതിയുടെ. ഇത് ശിശു കേന്ദ്രീകൃത ബോധന രീതിയല്ല, അതായത് ഇത് കുട്ടികൾക്ക് പറ്റില്ല, കെ ജി സെക്ഷനിലുള്ള കുട്ടികൾക്കൊന്നും ഇത് പറ്റില്ല. അധ്യാപകൻ്റെ അധ്വാന ഭാരം കൂടുതലാണ്, കാരണം എന്താണ്? അധ്യാപകനും കുട്ടികൾക്കൊക്കെ ഒരേപോലെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും അധ്യാപകന് ഇതിൽ കുറച്ചും കൂടി റോളുണ്ട്. കാരണം ക്ലാസ് കൈകാര്യം ചെയ്യാൻ നമ്മൾക്ക് എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ചർച്ചകളിലൂടെ കാര്യങ്ങൾ പരിഹരിക്കുന്നതുകൊണ്ട്. അപ്പോൾ എന്താണ് പറഞ്ഞത്? അധ്യാപകൻ്റെ അധ്വാന ഭാരം കൂടുതലാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കൂടി എഴുതിക്കോളൂ. ആ അധ്യാപകൻ്റെ അധ്വാന ഭാരം കൂടുതലാകുന്ന പഠന രീതി ഏതാണ്? വികസന രീതി. അതിൽ അധ്യാപകന് കുറച്ച് കൂടുതൽ പ്രശ്നമാണ് അല്ലേ. പിന്നെ നമ്മൾ ചർച്ചാരീതിയിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യനെ എഴുതിയിട്ടുള്ളൂ അല്ലേ, അതിലൊന്നും കൂടെ എഴുതണം, കാരണം അതിൽ നിന്നിങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുട്ടികളിലെ യുക്തിബോധവും ചിന്താശക്തിയും അളക്കാൻ കഴിയുന്ന, അതൊരു വിധം എല്ലാത്തിലുള്ളതാണ്, കുട്ടികളിലെ യുക്തിബോധവും ചിന്താശക്തിയും അളക്കാൻ കഴിയുന്ന പഠന രീതി ഏതാണ്? ചർച്ചാരീതി. ഓപ്ഷൻ നോക്കിയിട്ട് വേണം കേട്ടോ എഴുതാൻ, ഓപ്ഷൻ നോക്കണം, ഓപ്ഷൻസ് എന്തായാലും തരും ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഇതോടെ ഇവിടെ ഈ ഒരു ലെസൺ സിക്സ്ത് ലെസണും അവസാനിച്ചു. നിങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും, എന്നോട് അതിനുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം. നമ്മൾ തമ്മിലൊരു എക്സാം അടുത്ത് വരികയാണ്, അതുകൊണ്ട് നമ്മൾ തമ്മിൽ എപ്പോഴും ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് എപ്പോഴും നന്നായിരിക്കും. സംശയങ്ങൾ ചോദിക്കാൻ മടിക്കരുത്, അതിന് സമയം കണ്ടെത്തി തന്നെ വേണം. ഓക്കെ, അപ്പോൾ ടീച്ചേഴ്സ് ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ത് സംശയത്തിനും. ഓക്കെ, ടെൻഷൻ പാടില്ല, സ്റ്റഡി വെൽ. ഓക്കെ, ബൈ.